മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നയിച്ച ലോങ് മാർച്ച് വളാഞ്ചേരിയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന ലോങ് മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. വീടിന് സമീപം വെച്ചാണ് മാർച്ച് പോലീസ് തടഞ്ഞത്. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. അരമണിക്കൂർ നേരം റോഡ് ഉപരോധിച്ച പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞു പോയി. മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നോ കെ ടി ജലീൽ രാജിവെച്ച് പോകേണ്ടതായിരുന്നു. ജലീലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അഭിമാനം എന്നൊന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു അപൂർവം ജനുസാണ് ശ്രീ കെ ടി ജലീൽ എന്ന് ജലീലിന് അറിയാവുന്ന ഒരാളുകൾ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഏത് പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു, ഒരുപക്ഷെ വ്യക്തിപരമാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഏതോ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് നമുക്കറിയാം, പിന്നെ മുസ്ലിം ലീഗിൽ വന്ന്, പിന്നീട് അവിടെ നിന്ന് പോയി, അങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും മാറി 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 മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആശയപരമായി അടിത്തറയില്ലാത്ത സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ താൽക്കാലിക ഘട്ടങ്ങൾക്ക് വേണ്ടി അങ്ങനെ പോകാൻ സാധിക്കൂ. അങ്ങനെ പോയി മുന്നോട്ട് വന്ന ആളാണ് കെ ടി ജലീൽ, എല്ലാവർക്കും അറിയാൻ കഴിയും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, അത് ആ പാർട്ടി എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന്റെ മുഖമാണ് കെ ടി ജലീൽ എന്ന്. എന്തുകൊണ്ട് പിണറായി വിജയന് കെ ടി ജലീൽ സ്വന്തം നിലയ്ക്ക് രാജിവെക്കില്ല നമുക്കൊക്കെ അറിയാം, പക്ഷെ എന്തുകൊണ്ട് പിണറായി വിജയന് കെ ടി ജലീലിനോട് രാജിവെക്കാൻ പറയാനുള്ള ആഗ്രഹം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഇ പി ജയരാജനോട് പറഞ്ഞില്ലേ മുമ്പ് സ്വന്തം പാർട്ടിക്കാരൻ രാജിവെച്ചല്ലോ, പിന്നീട് തിരിച്ചെടുത്തു. ശശീന്ദ്രനോട് പറഞ്ഞു, രാജിവെച്ചു, തിരിച്ചെടുത്തു. എന്തുകൊണ്ട് കെ ടി ജലീലിനോട് രാജിവെക്കാൻ പറയാനുള്ള ആഗ്രഹം പിണറായി വിജയൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഉത്തരം പറയേണ്ടത്. ജയ പിണറായി വിജയന് ഇരട്ട ചങ്കുപോയിപ്പ് ഒരു ചങ്കിന്റെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം മന്ത്രി ക്യാബിനറ്റ് യോഗത്തിൽ കളങ്കിതനായ ഒരു വ്യക്തി സ്വന്തം ബന്ധുവിനെ വഴിവിട്ട് നിയമിച്ച് ഞാൻ അതാദേവനെ അംഗീകരിച്ചു. അറസ്റ്റ് ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടും അതിന് പോലീസിന് ധൈര്യമില്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വരും ദിവസങ്ങളിലും ജലീലിനെതിരായ സമരം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. രാവിലെ 10 മണിക്ക് കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.